राधे സിഹൈക്ക സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തും, നമ്മുടെ അമ്മയായ മറിയം നമ്മളെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ താങ്ങി നിർത്തും, പ്രതികൂലതകളിൽ കൂടെ ഉണ്ടാവും, പരാജയങ്ങളിൽ സഹായമായി ഓടിയെത്തും. എന്തൊരു ഉറപ്പോടുകൂടിയിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് പഠിപ്പിക്കുന്നത്. അമ്മയെ കൊട്ടുപിടിച്ചാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ വേഗത്തിൽ കരകയറാൻ തക്ക വിധമുള്ള അനുഗ്രഹ സാധ്യതകളൊക്കെ സ്വർഗം തുറക്കുമത്രേ. വിശ്വാസത്തോടു കൂടെ ഇട്ട് പരിശുദ്ധയമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ, ജീവിതം വീഴാറാകുമ്പോഴും പരാജയ ഭീതിയിലാകുമ്പോഴും തകർന്നടിയുമെന്ന് മനസ്സും ഒക്കെ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തി ഭയപ്പെടുത്തുമ്പോഴും ഉറപ്പോടു കൂടിയിട്ട് അമ്മയുണ്ടാകും എന്ന ബോധ്യം, ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് അമ്മയോട് പറയുന്നത് പോലെ, ജീവിതത്തിൻ്റെ ഇപ്പോഴും എപ്പോഴും അമ്മേ, അമ്മ ഞങ്ങൾക്ക് വഴികാട്ടിയും സങ്കേതവും സാന്ത്വനവുമൊക്കെ ഏകണേ എന്ന് പറയാൻ കഴിഞ്ഞാൽ അമ്പോലും അറിയാറെ ജീവിതം അമ്മയുടെ കരങ്ങളിൽ വിട്ടുകൊടുത്ത അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ജീവിക്കാനാകും. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഇന്നോളമുള്ള കുറവുകളിലെല്ലാം അമ്മയുടെ ഇടപെടൽ വഴി കൃപകൾ നിറയാൻ അഭിഷേകം വർദ്ധിക്കാൻ ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നിയോഗം വിശ്വാസം ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒരു സ്വർഗസ്നായ പിതാവും നന്മ നിറഞ്ഞ മറിയവും തൃപ്തസ്തുതിയും ചൊല്ലി മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം.